കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ചിന്തൻ ശിബിരം നാളെ തുടങ്ങുകയാണ് കോഴിക്കോട്. ഇടയ്ക്ക് മാറ്റി വെച്ചിരുന്ന പരിപാടിയായിരുന്നു, വീണ്ടും നാളെ ആരംഭിക്കുകയാണ്. പാലക്കാട്ട് യൂത്ത് കോൺഗ്രസിന്റെ ശിബിരം കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ പീഡന കേസ് വരെ ആരോപണം വരെ ഉണ്ടായി. ഇനി ഇവിടെ ഇനി എന്തോ ഉണ്ടാവും. അത് യൂത്തമാരായിരുന്നു, ഇതിപ്പോ മൂത്തമാരാണ്. മൂത്തമാരില് പണ്ട് ചരൽക്കുന്നിലൊക്കെ ഇതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വം നടക്കുന്നത്. അന്നൊക്കെ എന്തായിരുന്നു കോലാഹലങ്ങൾ? എന്തൊക്കെ ആയിരിക്കും? അതുകൊണ്ട് കോഴിക്കോട് വലിയ നടക്കും. പിന്നെ ഒരു ഗുണമുണ്ട്, കടൽ തീരത്ത് ആയതുകൊണ്ട്, ബീച്ചിലാണ്, ബീച്ചിലായതുകൊണ്ട് വലുതായിട്ട് ആളുകളൊന്നും ഉണ്ടാവില്ല. ഇത് മാറാട അല്ല കോഴിക്കോട് പ്രോപ്പർ ബീച്ച്, ബീച്ച് തന്നെ തന്നെയാണ് ബീച്ചിൽ. അവിടെ അതിന് എന്തോ ഒരു പേര് പറയുമല്ലോ, അവിടെ ആ ബീച്ചിനൊരു പേര് പറയുമല്ലോ. കോഴിക്കോട് ബീച്ച് തന്നെയാണ്. കോഴിക്കോട് കാപ്പാടല്ല, കാപ്പാട് മാറ്റി. നേരത്തെ കാപ്പാടായിരുന്നു, നേരെ തീരുമാനിച്ചത്. ഇപ്പൊ മാറി, ചടങ്ങ് മാറിയപ്പോ കടലെടുത്തുണ്ട്. കടലെടുത്തുണ്ട് കേട്ടത്. സുപ്രധാനമായ ചർച്ചകളാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഈ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ പിന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വിഷയം വരുമോ? ഈ വോട്ട് ആരാ ചോർത്തി കൊടുത്തത് എന്നുള്ളൊരു സംശയം അവർക്ക് ഉണ്ടാവും. അത് വരാൻ സാധ്യതയില്ല, കാരണം അവരുടെ വോട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞു. തീർത്ഥം പറയാൻ പറ്റില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എം എൽ എ പരസ്യമായിട്ട് വോട്ട് ചെയ്തു. ഇവിടുന്ന് കോൺഗ്രസിന്റെ ഒരു വോട്ടും ചോർന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയി. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കാരണം ഒരു വോട്ട് വേറെ പിന്നെ അതിന് ഓൺ ചെയ്യാൻ വേറെ ആളുകളുണ്ടല്ലോ. ഇത് എന്റെ കുഞ്ഞാണെന്ന് ഒരു തന്തയൻ പറയും. അവർ അവകാശപ്പെടുന്നില്ലല്ലോ. ഇതിപ്പോ ആ കുഞ്ഞ് ഇപ്പൊ ശൂന്യാകാശത്ത് നിൽക്കുക, ഏറി നിൽക്കുക. അപ്പൊ എന്തായിരുന്നാലും കോൺഗ്രസ്സുകാർക്ക് ആ സംശയമില്ല, ഇല്ല സി പി എംകാർക്ക് ആ സംശയമില്ല. അത് നമുക്ക് സി പി എമ്മിന് ഒട്ടുമേ ഇല്ല, ലെവലേ സമയമില്ല. അപ്പൊ ലീഗിനാണെങ്കിൽ ഒട്ടുമില്ല. അതെ, അപ്പൊ അതിന്റെ അത് പോട്ടെ. പക്ഷേ ഇപ്പൊ അവർ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടത് സംഘടനാ കാര്യങ്ങൾ 24 ചിലപ്പോ ഈ ഇഡിയുടെ പിന്നെ വിഷയങ്ങളൊക്കെ ചിലപ്പോ സോണിയാഗാന്ധിയെ തരം ചോദ്യം ചെയ്യുന്നതും രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതും ഒക്കെ ഇനി ചിലപ്പം മാത്രമല്ല, ഇ ഡി വിശ്വാസമില്ലെന്നും ഈ നയതന്ത്ര സ്വർണ്ണക്കടത്തിന്റെ കേസ് അന്വേഷണം ഇ ഡി ചെയ്ത് ശരിയല്ലെന്നും കോൺഗ്രസ് പറഞ്ഞു തുടങ്ങി. ഇന്നലെ മാറി ഇന്നലെ നിയമസഭയില് ഇ ഡിക്ക് അപ്പൊ ഇ ഡിക്ക് എതിരായിട്ട് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാരും ഇ ഡിക്കെതിരെ മുദ്രാക്കി വിളിച്ചു. ശരി, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ പിന്നെ സംഘടന എങ്ങനെ ശക്തിപ്പെടുത്താം? സംഘടനാ തെരഞ്ഞെടുപ്പ് അവിടെ പെൻഡിങ് നിൽക്കുകയാണ്, അതൊന്നും ആയിട്ടില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ, അവരെല്ലാം സമവായത്തിൽ ഈ ഇരിക്കുന്നവരെല്ലാം ഇരുന്നോളം പറഞ്ഞ് അയക്കാമെന്ന് പറഞ്ഞു. കൊടുത്ത ലിസ്റ്റ് തിരിച്ചിങ് അയച്ചിട്ടുണ്ട് കെ പി സി. സംഘടന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പൊ പിന്നെ സുധാകരനോടോ സതീശനോടോ ചോദിച്ചു, ഏത് സംഘടന എന്താണ് സൊസൈറ്റി തെരഞ്ഞെടുപ്പ്? അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ഇത് 24 ലോക്സഭ തെരഞ്ഞെടുപ്പില് 20 സീറ്റും അല്ല മിഷൻ 24 അങ്ങനെ കണ്ടെന്തോ ഒരു പേരിട്ടോ. അപ്പൊ 20 സീറ്റും സ്വായത്തമാക്കണം എന്നുള്ള മട്ടിലാണ് അവരുടെ നിൽപ്പ്. ഇന്ന് ഏതോ ഞാൻ ഒരു മതി വായിച്ചത് കോർപ്പറേഷൻ മിഷനോ അങ്ങനെ എന്തോ ആയിരിക്കും. എല്ലാം ഓരോ പേരിടുമല്ലോ, എല്ലാവരും പേരിടും. ഡൽഹിയിൽ അവരൊക്കെ തന്നെ ചിന്തൻ ശിബിരം ഉദയപൂരിൽ തുടങ്ങിയ സാധനമാണ്. അതെ, ഇപ്പൊ കേരളത്തിലേക്ക് രണ്ട് പിന്നെ യുവാക്കളുടെ ശിബിരം തുടങ്ങിയപ്പോ തന്നെ പിള്ളേരെ ജീവനം കൊണ്ടുപോയി. ഇനിയിപ്പോ ഈ കോഴിക്കോട് സമ്മേളനം കഴിയുമ്പോ എന്തുണ്ടാവും എന്ന് ദൈവത്തിന്. പണ്ട് ശിബിരവും പദസഞ്ചലനം ഒന്നും ഇല്ലായിരുന്നു, ബി ജെ പി എന്നാണ് ഈ പദസഞ്ചലനം പിന്നെ ശിബിരം. ബൈട്ടക്കൊണ്ട് ബൈട്ടക്കൊണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് നാഷണൽ ലാംഗ്വേജിനോട് ദേശീയ ഹിന്ദിയോടുള്ള ഒരു താല്പര്യം അതാണല്ലോ ഉള്ളത്. അപ്പം ഇപ്പൊ നമ്മുടെ പി ടി ഉഷ പോലും രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ഹിന്ദിയിലാണ്. അപ്പം ഹിന്ദിയെ നമുക്കിനി ഒരിക്കലും മാറ്റി വെക്കാനാവില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പൊ കോൺഗ്രസ്. നമ്മുടെ മാതൃഭാഷ മലയാളമാണെങ്കിലും പക്ഷെ ചിന്തൻ ശിബിരം കഴിയുമ്പോൾ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളതാണ്, അതാണ് ചോദ്യം. അതാണ് നമുക്ക് ഉദയപൂരിൽ നമ്മൾ കണ്ടു 3-4 കോൺഗ്രസ് നേതാക്കന്മാര് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയി. ഇവിടെ ഈ ശിബിരം കോഴിക്കോട് കഴിയുമ്പോൾ ഇവിടെ ബി ജെ പിയിലോട്ട് ബി ജെ പി പോകില്ല. സി പി എം അല്ലെങ്കിൽ സി പി ഐക്കും കുറവാണ്. എൻ സി പിയില് ഇപ്പൊ അങ്ങനെ പോകാൻ സാധ്യത. അവിടെ കഥറൊക്കെ ഇട്ട് പഴയ രീതി നടക്കാല്ലേ? പോയില്ലേ? ആർക്കും പക്ഷേ കൂടുതൽ ആളുകളും പോകുന്ന
അവിടെ പോയിട്ട് ഗുണമില്ല എന്നുള്ളതാണ് അവിടെ പോയവര് പറയുന്നത്. എൻ സി ബി പോയിട്ട് ഗുണമില്ല എന്ത് ചെയ്യാൻ, അവർക്ക് വല്ലതും ചെയ്യാൻ പറ്റും. കാരണം ശരത് പവാർ ബോർഡിൽ ഇരിക്കും. അല്ലാതെ മാത്രമല്ല ഇവിടെ ഭരണത്തിൽ അവരൊരു ഇത്തൽ കണ്ണി മാത്രമാണ്. മന്ത്രിസ്ഥാനം പോലും കൊടുത്തിട്ടില്ല. എവിടെ കഷ്ടം, അല്ല ഇവിടെ മന്ത്രിസ്ഥാനം ഉണ്ടല്ലോ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം, വേറെ കോർപ്പറേഷൻ തന്നെ, രണ്ട് കോർപ്പറേഷൻ അല്ലാതെ വേറെ എന്തോ ഉള്ളത്, വേറെ അവർക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ സി പി എമ്മിൽ അതല്ലല്ലോ. സി പി എമ്മിൽ പോയി അവർ പ്രൊട്ടക്ട് ചെയ്യും, അവർ കൂടെ നിർത്തും. സീറ്റ് കൊടുക്കില്ല വേറെ കാര്യം, സീറ്റിനും അല്ലല്ലോ ഇവര് പോകുന്നത്. അല്ല പിന്നെ അവർക്ക് സീറ്റിന് വേണ്ടിയാണ്, അവർക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ. ഇപ്പം അനിൽകുമാറിനും മറ്റേ പിന്നെ ഇവിടുത്തെ പ്രശാന്ത് ഇവരൊക്കെ പോയിട്ട് അവർക്ക് സീറ്റ് അല്ലല്ലോ. അവര് പാർട്ടി സ്ഥാനം കൊടുത്ത് അവർക്ക് മറ്റേ കോർപ്പറേഷനൊക്കെ കൊടുത്തില്ലേ, അപ്പം അതുകൊണ്ട് തൃപ്തിപ്പെട്ടോ? തൽക്കാലം ഒരു ഒരു ജനപ്രതിനിധിയെക്കാളും വലിയ സംവിധാനം അല്ലേ അവർക്ക് കൊടുത്തത്. കോൺഗ്രസിൽ നിന്നാ ഒന്നുമില്ല, അതിനേക്കാളും ഭേദം ഇതിൽ ഉള്ളത് കിട്ടുമല്ലോ എന്ന് കരുതും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പിന്നെ നമ്മുടെ ചെറിയാമ്പിലിപ്പ് അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൾക്ക് വേറെ പണിയില്ലല്ലോ. ഇപ്പം സി പി എമ്മിനകത്ത് ആയിരുന്നെങ്കിൽ അന്ന് അയാൾ അവിടെ നിന്നിരുന്നിരിക്കുന്ന അയാൾക്ക് കോർപ്പറേഷൻ കൊടുത്തല്ലേ, പിന്നെ ഖാദി ബോർഡ് കൊടുത്തല്ലേ, ഖാദി ബോർഡ് കൊടുത്തല്ലേ. ചിന്തൻ ശിവരിലെ ചിന്തൻ ശിവരിലെ താരം ചെറിയാഞ്ചി ആയിരിക്കും. കാര്യം താത്വികമായ കാര്യങ്ങൾ വിലയിരുത്താൻ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. താത്വിക കോൺഗ്രസിൽ വേറെ ആരുമില്ലല്ലോ, ഏക താത്വികം പുള്ളിയാണ്. ശിവരാത്രി കാണത്തില്ലേ, അതറിയില്ല, അത് നിലപാടിന് വ്യക്തമല്ല. പങ്കെടുക്കുമോ യാത്ര ചെയ്യാൻ ശിവരല്ലേ, അവിടെ ചിന്തിക്കാൻ വേണ്ടി പുള്ളിക്ക് എന്താ ചിന്തിക്കാനാ, ചിന്തയൊക്കെ കഴിഞ്ഞതാ. രാഹുൽ ജി വന്നെ വയനാട് എം പി ആണല്ലോ. ഇഡിക്കാരെ എപ്പോഴും തിരിച്ചു വിളിക്കണമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഈ നമ്മുടെ ഈ പിന്നെ ഈ ചിന്തൻ ശിബിരത്തിലെ ഡി സി സി ഭാരവാഹികൾക്ക് പുറമെ ഡി സി സി ഭാരവാഹികളും മറ്റു പോഷക സംഘടന ഭാരവാഹികളും എല്ലാം കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ക്രൗഡ് ആയിരിക്കും, നല്ല നല്ല സാപ്പാടും കിട്ടും. കോഴിക്കോടല്ലേ പ്രത്യേകിച്ച് വൈവിധ്യങ്ങളുടെ നാടല്ലേ കോഴിക്കോട്. കുറെ ആടും കോഴിയും. അതെ അതെ അതെ.